നമസ്കാരം. ഞാൻ രശ്മി അനിലാണ്. കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായില്ല എന്ന് പൂർണ്ണമായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കൊരു അവാർഡ് കിട്ടിയ വർഷമാണ് 2020. അതുകൊണ്ട് 2020 ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വർക്കുകൾ കുറഞ്ഞ വർഷം കൂടാണ് 2020. 2019 സംബന്ധിച്ച് നല്ല രീതിയിൽ സ്റ്റേജ് ഷോസും ഗൾഫ് പ്രോഗ്രാമുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു 2019. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 2020 ഒരു വലിയൊരു പണി കിട്ടിയ പോലെ ആയിപ്പോയി കൊറോണ വന്ന് ചാടിയത്. അപ്പോൾ കൊറോണ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ സ്റ്റേജ് ഷോസ് കംപ്ലീറ്റ് അങ്ങ് നിന്നു. എനിക്ക് തോന്നുന്നു 2020 മാർച്ച് 19 വരെ ഷോസും പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയതാണ്. മാർച്ച് 19 ശേഷം എല്ലാം ഒന്ന് ഡൗൺ ആയി. മൊത്തത്തിൽ ഒരു 3-4 മാസം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ വീട്ടിലിരുന്ന സമയത്ത് മക്കള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളെ അങ്ങനെ അധികം കിട്ടത്തില്ല. ഞാനും ഹസ്ബൻഡും കൂടെ ആണ് സ്ഥിരം പ്രോഗ്രാമിനൊക്കെ പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഞങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കൊറോണ വന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടി. അവർക്ക് നമ്മളെ കൂടുതൽ അടുത്തറിയാനും നമ്മളുമായിട്ട് കൂടുതൽ എന്താ അവരെ എനിക്ക് കൂടുതൽ കെയർ ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞങ്ങളും ഹാപ്പിയായിരുന്നു. പക്ഷേ വർക്കില്ലാത്തത് ഏതൊരു ആർട്ടിസ്റ്റിനെ പോലെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. വർക്കില്ലാതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഭാരിച്ച ഒരു ചുമതലയാണ് വർക്കില്ലാതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ അത്യാവശ്യം TV ഷോസൊക്കെ ധാരാളം വന്നുകൊണ്ട് പിന്നെ ഒരു 3-4 മാസത്തിന് ശേഷം കുറച്ച് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കൈരളിയിലെ ലൗഡ് സ്പീക്കറിൽ ഞാൻ റീജോയിൻ ചെയ്ത സമയമായിരുന്നു അത്. അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 1-2-3 സീരിയലുകളിൽ പിന്നെ വേഷങ്ങൾ ചെയ്തു തുടങ്ങി. ഒരു സമയത്ത് നമുക്ക് സീരിയലിലൊക്കെ വിളിക്കുന്ന സമയത്ത് സമയമില്ല എന്നൊരു ഇതായിരുന്നു നമുക്ക്. അതുപോലെ നമുക്ക് സ്റ്റേജ് ഷോസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ സമയം ഒരുപാടുള്ളപ്പോൾ നമ്മൾ കുറെ സീരിയലുകളിലൊക്കെ ജോയിൻ ചെയ്തു. ഏഷ്യാനെറ്റിലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സീരിയലിൽ ജോയിൻ ചെയ്തു. പിന്നെ അമൃത TVയിലെ പുതിയ വരാൻ പോകുന്ന ഒരു സീരിയല് അതിലുണ്ട്. പിന്നെ വീട്ടിലൂണെന്ന് പറഞ്ഞൊരു സീരിയല്, അത് ഇതുവരെ ഏത് ചാനലാണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ പൈലറ്റ് എടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സീരിയലുകളൊക്കെ ജോയിൻ ചെയ്തു. പിന്നെ തട്ടിയും മുട്ടിയിൽ ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ 2020 അങ്ങ് അവസാനിക്കാൻ പോവാണ്. ഇതേ ഇതുപോലത്തെ ഒരു 2020 മേലെ കയറി ഇങ്ങോട്ട് വന്നേക്കുന്നുണ്ട്. പിന്നെ പറയാനെന്ന് വെച്ചാൽ അവാർഡ് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ടാക്കി. 2020 സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്കതാണ്. പിന്നെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ ജൂറി പരാമർശം കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു സംസ്ഥാന അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ. അതാണ് എൻ്റെ 2020 ഏറ്റവും നല്ല ഒരു മുഹൂർത്തം എന്ന് പറയാൻ അതാണ്. ആമസോണിൽ എന്റെ സെൽഫി വീഡിയോ അല്ല സെൽഫി ഫോട്ടോസ് കണ്ടെന്നോ? OLX ആവാഞ്ഞത് കാര്യമായി. ആമസോണിൽ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ശരിയാണ്, ഞാൻ ഇടയ്ക്ക് ഈ ഫോട്ടോസ് എടുത്തിട്ട് വിൽക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. ഫോട്ടോസ് ഞാൻ അങ്ങനെ വിൽക്കാറുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അങ്ങനെ കൊടുക്കാറുണ്ട്. എല്ലാം കാര്യമായി OLX വരാമായിരുന്നത്. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. നിങ്ങൾ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നതായിരിക്കും ആമസോണിൽ. എനിക്കതൊന്നും അറിയത്തില്ല കേട്ടോ. ആ ക്വസ്റ്റ്യനിലുണ്ട് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ചെവിത്തേടല്ല, ഞങ്ങളുടെ നാട്ടുഭാഷ ചെവിത്തക്കേടാ. ചെവിത്തക്കേടെന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരില്ല, ഇറിറ്റേഷൻ വരില്ലേ, അതാണ് ചെവിത്തക്കേട്. എന്നെ കൊണ്ട് ചെവിത്തക്കേട് എടുപ്പിക്കില്ലേ എന്ന് പറയാറുണ്ട്. നാക്കിടക്കിടയ്ക്ക് ഉളുക്കും, അത് സ്വാഭാവികം. എന്താണെന്ന് പറയുമ്പോൾ ചെവിത്തക്കേടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരാൾ പറയും, നമുക്ക് ചെവിക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം. അതിപ്പോൾ മലയാളം BA ടീച്ചർ ആവണമെന്നും ഇല്ല ഇതിന് ആൻസർ പറയാൻ. നമ്മുടെ സ്ഥലത്തെ ഓണാട്ടുകരയിലെ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അവരതിന് ആൻസർ പറയും. എന്ന് വെച്ചാൽ ഞങ്ങള് നമ്മളെ നാട്ടിൽ കൊളോക്കിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ഈ ചെവിത്തക്കേടെന്നുള്ളത്. ചെവിത്തക്കേടെന്ന് പറഞ്ഞാൽ ചെവിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം, കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യം പറയുമ്പോൾ ചെവിക്കുറ്റി നോക്കി അടിക്കും എന്ന് പറയും. അത്രയുള്ളതിന്.
അതൊരുമാതിരി കുഴക്കുന്ന ചോദ്യമായി പോയല്ലോ. ആ നെയിൽ കട്ടർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ നെയിൽ കട്ടർ എന്റെ ജീവനാണ്. സത്യം പറഞ്ഞാൽ ലൗഡ് സ്പീക്കർ ആദ്യം വന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു നെയിൽ കട്ടർ ഉണ്ടായിരുന്നു. അതൊരു ഏകദേശം ഒരു 10-16 വർഷമായിട്ട് ഞാൻ കൈ കൊണ്ടുനടന്നുകൊണ്ടിരുന്ന ഒരു നെയിൽ കട്ടറായിരുന്നു അത്. അപ്പൊ അത് സ്ഥിരമായിട്ട് എന്റെ ബാഗിനകത്ത് അത് ഉണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്. എന്നെ എപ്പോഴും ഏട്ടനൊക്കെ കളിയാക്കാറുണ്ട്. മറ്റേ ഉർവശേഷിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലാണ്. പഴയ സാധനങ്ങളൊക്കെ പെറുക്കി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ. അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. വലുതൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ ചെറിയ ചെറിയ മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക, അതൊരു പെട്ടിയിലാക്കി വെക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അപ്പം പിന്നെ ഇതുപോലെ നെയിൽ കട്ടർ സ്ഥിരമായിട്ട് ബാഗിനകത്ത് കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ലൗഡ് സ്പീക്കറിന്റെ ഇപ്പോഴത്തെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ആൽബി ഉണ്ടല്ലോ, ആൽബി ഫ്രാൻസിസ്, ആൽബി ഒരിക്കല് എന്റെ നിന്ന് നെയിൽ കട്ടർ, ആ നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ നിന്ന് വാങ്ങിയിട്ട് ഈ പുള്ളിക്കാരൻ എനിക്ക് തിരിച്ചു തന്നില്ല. അത് ഞാനത് ചോദിച്ചു, ആൽബി എന്റെ നെയിൽ കട്ടർ എനിക്ക് വേണം, എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് നെയിൽ കട്ടർ വേണമെന്ന് പറയുമ്പോൾ, അയ്യോ രശ്മി ഞാനത് എവിടെയാണ് വെച്ചതെന്ന് അറിയില്ല, അത് കളഞ്ഞു പോയെന്ന്. അന്ന് ഞാനുണ്ടാക്കിയ ഭൂകമ്പം ഞാൻ അന്ന് കൈരളി സ്റ്റുഡിയോ ഇളക്കി മറിച്ചു. എനിക്കറിയത്തില്ല എനിക്ക് എന്തോ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, എൻ്റെ എനിക്ക് എന്തോ വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടമായ രീതിയിലായിരുന്നു. ഞാൻ കുറേ ഇന്ന് കരഞ്ഞു, ആൽബിയോട് പിണങ്ങി വഴക്കിട്ട്. അപ്പം ഏട്ടൻ ചെന്നിട്ട് ആൽബിയെ സമാധാനിപ്പിച്ച്, ഏട്ടൻ പറഞ്ഞ് അങ്ങനെ ആൽബി അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അവള് പിന്നെ പെട്ടെന്ന് ഈ ചെറിയ കാര്യങ്ങൾ മതി ഇങ്ങനെ വിഷമം വരാന്, ആൽബി വേറെ ഒന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ച്. പക്ഷെ അന്ന് ആ നെയിൽ കട്ടർ പോയത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു 10-16 വർഷമൊക്കെ നമ്മൾ ഒരു നെയിൽ കട്ടർ സൂക്ഷിച്ചു വെക്കുക, അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക. ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താ, നെയിൽ കട്ടറും ആ പോയ നെയിൽ കട്ടറും ഒരു കാറും കൂടെ കൊണ്ടുവച്ചാൽ ഞാൻ എന്ത് സ്വീകരിക്കുന്നു? സ്വാഭാവികമായും ഇപ്പം പറഞ്ഞാൽ തോന്നും ഭയങ്കര തള്ളാന്ന് വിചാരിക്കും, തള്ളല്ല, സ്വാഭാവികമായും ഞാൻ ആ നെയിൽ കട്ടർ തന്നെ എടുക്കും. ആ നെയിൽ കട്ടർ എനിക്ക് അത്ര ജീവനാണ്. പക്ഷെ പ്രായോഗിക ബുദ്ധിയിൽ കാറല്ലേ നമ്മൾ ചൂസ് ചെയ്യൂ. അപ്പൊ അതോടെ എന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയി പോയത്. പക്ഷെ ആ നെയിൽ കട്ടറിനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ആൽബി എനിക്ക് പിറ്റേ ഷെഡ്യൂളിൽ ചെന്നപ്പോൾ വേറൊരു നെയിൽ കട്ടർ എനിക്ക് വാങ്ങിത്തന്നു. ഇപ്പൊ ഞാനത് സ്ഥിരമായിട്ട് എന്റെ ബാഗിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. എന്നാലും എന്റെ കളഞ്ഞു പോയ നെയിൽ കട്ടറിന്റെ അത്രേ ആവുന്നില്ല അത്, എങ്കിലും ഇപ്പോഴും കുറെ വർഷങ്ങളായിട്ട് എന്റെ കയ്യിലുണ്ട് ആ നെയിൽ കട്ടർ. പ്രവചിക്കാനൊന്നും ഞാൻ ആളല്ല. 2020 സംബന്ധിച്ചിട്ട് നമുക്കറിയാലോ, 2020 നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു വന്ന ഒരു വർഷമായിരുന്നു. രണ്ട് പ്രളയത്തിന് ശേഷം ഇനിയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2020 കടന്നു. പക്ഷെ 2020 നമുക്ക് 8 പണി തന്നിട്ടാണ് പോയത്. കൊറോണയുടെ രൂപത്തിലാണ് വന്നത്. ഇപ്പൊ തന്നെ അറിയുന്നുണ്ട് കൊറോണയുടെ ജനിതക മാറ്റങ്ങളൊക്കെ വന്നിട്ട് വൈറസിനൊക്കെ വേറെ രൂപാന്തരം പ്രാപിച്ചൊക്കെ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് രൂപാന്തരം പ്രാപിച്ച് വരുന്നത് ഏത് ലെവലിലാണെന്നോ ഇനി ഇന്ത്യയിലേക്ക് വരുമെന്നോ നമ്മുടെ കേരളത്തിൽ അത് എത്തുമെന്നോ ഒന്നും നമുക്കൊരു ഉറപ്പുമില്ല. ഇനിയിപ്പോ 2021 ദൈവമേ ഇതുപോലൊക്കെ അങ്ങ് വിടണേ, അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഇനി 2021 എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സിനിമകൾ കൂടുതൽ ചെയ്യണം, സിനിമകൾ കൂടുതൽ കിട്ടണം, അതാണ് ഒരു പ്രാർത്ഥനയും ആഗ്രഹവും. നീ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. പിന്നെ 2021 കഴിയട്ടെ, എന്നിട്ടല്ലേ 2022 2023 കുറിച്ചൊക്കെ പറയുന്നത്. മനുഷ്യന്റെ കാര്യമില്ലേ, ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ലല്ലോ. ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, ആ പണിയൊന്ന് പൂർത്തിയാക്കി 2021 തന്നെ താമസമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വീടിപ്പോ പ്ലാസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ആ ഒരു ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവം അനുഗ്രഹിച്ചാല് 2021 ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ദൈവം അത്യാവശ്യം നല്ല രണ്ട് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, ഒരു നല്ലൊരു ഭർത്താവിനെ തന്നിട്ടുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ, ഇനി ഒത്തിരി വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. സിനിമയുടെ ഭാഗമാകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിപ്പോ ഏതൊരു ആർട്ടിസ്റ്റിനെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. പിന്നെ TV ഷോസൊക്കെ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത രീതിയിൽ, പിന്നെ ഈ കൊറോണ പോലുള്ള മാരക വ്യാധികളൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയുള്ള ഓരോ വർഷങ്ങളിലും അതൊക്കെ ഒഴിവാക്കി ദൈവം കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമസ്കാരം.